ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇന്നലെ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. PMLA കോടതിയിലാണ് കെജ്രിവാളിനെ ഹാജരാക്കുക. ജാമ്യാപേക്ഷയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന ആവശ്യം ആം ആദ്മി പാർട്ടി ഇന്നലെ രാത്രി ഉന്നയിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതി അത് തള്ളുകയും ചെയ്തിരുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ AAP യുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിഷേധം തുടരുകയാണ് രാജ്യതലസ്ഥാനത്ത്. അതേസമയം കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട BJP യും ഒരു വശത്ത് രംഗത്തെത്തി. രാജ്യതലസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ജിഷ്ണു കൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിഷ്ണു, എപ്പോഴാണ് അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുക? വിവരങ്ങൾ അനു, മധ്യനയ അഴിമതി കേസിൽ നിലവിൽ ED യുടെ കസ്റ്റഡിയിലുള്ള ED അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷം മെഡിക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും PMLA കോടതിയിൽ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന കോടതിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുക. ഹാജരാക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നിരവധി തവണ ഈ കേസിൽ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ED സമൻസ് നൽകിയിരുന്നുവെങ്കിൽ പോലും ആ സമൻസുകളെല്ലാം അവഗണിച്ചുകൊണ്ട് യാതൊരു തരത്തിലും അന്വേഷണ ഏജൻസിയോട് സഹകരിക്കാതെ അരവിന്ദ് കെജ്രിവാൾ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോഴാണ് ഇന്നലെ രാത്രിയോടുകൂടിയും ഔദ്യോഗിക വസതിയിലെത്തിക്കൊണ്ട് ആദ്യം ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തിട്ടുള്ളത്. തുടർ നടപടി എന്നുള്ളത് ഇനി ഇന്ന് നടക്കാനുള്ളത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ PMLA കോടതിയിൽ ഹാജരാക്കും. ഒന്നുകിൽ കോടതി ED യുടെ കസ്റ്റഡിയിൽ അരവിന്ദ് കെജ്രിവാളിനെ വിട്ടു നൽകും, അതല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകും, അതുമല്ലെങ്കിൽ നിലവിൽ ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടി നൽകിയിട്ടുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിടയുണ്ട്. ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ജാമ്യം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ മാത്രം അരവിന്ദ് കെജ്രിവാളിന് താൽക്കാലിക ജാമ്യത്തിൽ പുറത്തു പോകാൻ സാധിക്കും. ഈ മൂന്ന് സാധ്യതകളാണ് എന്നുള്ളത്. അതിന് പരമാവധി സാധ്യത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED യുടെ കസ്റ്റഡിയിൽ വിടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഈ കേസിന്റെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ നിയമവിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം വളരെ കൃത്യമായി അരവിന്ദ് കെജ്രിവാളിനെതിരെ മെറ്റീരിയൽ എവിഡൻസുകൾ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 9 തവണ ഹർജികളിൽ നിന്ന് പിന്മാറിയപ്പോഴും തുടരെ തുടരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകുന്ന നടപടിയായിരുന്നു ED സ്വീകരിച്ചത്. പിന്നീട് ഈ സമൻസുകൾ ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ ആദ്യം ഡൽഹി കോടതിയെ, ഡൽഹി റോസ് അവന്യൂ കോടതിയായിരുന്നു കേസ് ആദ്യം പരിഗണിച്ചത്. ഈ സമൻസുകളിൽ ഹാജരായില്ല എന്ന വിഷയത്തിൽ കെജ്രിവാളിന് മുൻകൂർ ജാമ്യം നൽകിയെങ്കിൽ പോലും അന്വേഷണ ഏജൻസിയുടെ നടപടികൾ സ്റ്റേ ചെയ്യാനാകില്ല. അന്വേഷണ ഏജൻസിയുടെ സമൻസിന് സ്റ്റേ നൽകാൻ സാധിക്കില്ല എന്നുള്ളത് റോസ് അവന്യൂ കോടതിയും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ ഡൽഹി ഹൈക്കോടതിയും ഈ വിഷയം പരിഗണിക്കുമ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് പരിരക്ഷ നൽകാനാകില്ല എന്നുള്ളത് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇത്രയധികം സമൻസുകൾ ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഹാജരാകാത്തത് എന്ന ചോദ്യവും ഡൽഹി ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. അതിനെല്ലാം ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് നിയമപരമായിട്ടുള്ള നടപടികൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്ക് കൂടി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വഴിവെച്ചിട്ടുണ്ട്. ഒരു വശത്ത് ആം ആദ്മി നാടകീയമായ രംഗങ്ങൾ ഇന്നലെ രാത്രി തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ കാഴ്ചവെച്ചിരുന്നു. റോഡ് ഉപരോധിക്കുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഇത് BJP യുടെ പ്രതികാര നടപടിയാണെന്ന രാഷ്ട്രീയ ആരോപണം മുൻപോട്ട് വെച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നലെ രാത്രി തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ ആം ആദ്മി പ്രവർത്തകർ നേതൃത്വം നൽകിയിരുന്നു. ബലം പ്രയോഗിച്ചുകൊണ്ടാണ് ആം ആദ്മി നേതാക്കളെയും MLA മാരുൾപ്പെടെയുള്ള നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. ഇന്നും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മിയുടെ ഭാഗത്തുനിന്നും ഒപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ ഭാഗത്തുനിന്നും ഡൽഹിയിലും ഒപ്പം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രതിഷേധം നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ രാജ്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു പ്രചാരണ വേളയിൽ ഇന്ത്യ മുന്നണിക്ക് വീണ് കിട്ടിയ ഒരു അവസരമായാണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ രാജിയെ ഉപയോഗപ്പെടുത്താൻ രാഷ്ട്രീയപരമായി മുന്നണികൾ ഈ കക്ഷികൾ പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതരമായ മറ്റെന്തെങ്കിലും ആരോപണങ്ങളോ അഴിമതി ആരോപണങ്ങളോ അത്തരത്തിലൊന്നും മുൻപോട്ട് വെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനില്ല എന്നതുകൊണ്ട് തന്നെ നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ഒരു ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഗുണമാകുമോ എന്നുള്ള തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും
പാർട്ടികൾക്കും പ്രചാരണത്തിന് നേതൃത്വം നൽകാനാണ് ഏതായാലും ആം ആദ്മിയും ഇൻഡി മുന്നണിയും തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം ഈ രാജിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഡൽഹിയിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ആം ആദ്മി നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ പോലും ജയിലിലിരുന്നു കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഭരണം നിർവഹിക്കും എന്ന തീരുമാനമാണ് ആം ആദ്മി എടുത്തിട്ടുള്ളത്. പക്ഷേ അഴിമതി കേസിൽ അറസ്റ്റിലായ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തുന്നത് ഉചിതമല്ലെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധമുണ്ടാകും. ഈ ആവശ്യം ഇതിനോടകം തന്നെ ബി ജെ പി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയെ അറിയിച്ചിട്ടുണ്ട്. കാരണം അഴിമതി കേസിൽ രാജ്യത്ത് ഒരു അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തയാൾക്ക് എങ്ങനെ മുഖ്യമന്ത്രിയായി തുടരാൻ സാധിക്കും, ഉടൻ തന്നെ രാജി ആവശ്യപ്പെടണം എന്നുള്ളത് ലഫ്റ്റനന്റ് ഗവർണറോട് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നിയമവശം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു നിയമോപദേശം ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയ രാഷ്ട്രീയ വാദ പ്രതിവാദങ്ങൾക്ക് കൂടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി മുൻപോട്ട് പോവുകയാണ്. നേരത്തെ ബി ജെ പിയുടെ തീർച്ചയായിട്ടും ജിഷ്ണു ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ഉദയം മുതൽ നമ്മൾക്ക് എടുത്തു പറയേണ്ടി വരും. അഴിമതിക്കെതിരായ പോരാട്ടം തുടങ്ങുന്നു എന്ന ആഹ്വാനത്തോടു കൂടിയാണ് ഡൽഹി രാംലീല മൈതാനിൽ നിന്നും ആം ആദ്മി പാർട്ടിയുടെ ഒരു പിറവി ഉടലെടുക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ് ഈ അഴിമതിക്കെതിരായ പോരാട്ടം എന്ന നിലയിൽ തുടങ്ങിയ പാർട്ടിയുടെ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന വ്യക്തി തന്നെ ഒടുവിൽ അഴിമതി കേസിൽ വർഷങ്ങൾക്കുള്ളിൽ ജയിലിലാകുമ്പോൾ ആ പാർട്ടി തന്നെ നൽകുന്ന സന്ദേശം ഈ രാജ്യത്തിന് എന്താകുമെന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഉയരുന്നത്. അനൂസ്, തീർച്ചയായും ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഡൽഹിയിൽ ആം ആദ്മി നടത്തിയത് എന്നുള്ളതാണ് ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അനൂസ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ആം ആദ്മി പാർട്ടിയുടെ ഉദയം എങ്ങനെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ളൊരു ലേബലിൽ അണ്ണാ ഹസാരെ തുടങ്ങി വെച്ച സമരം, അതേ തുടർന്ന് പിന്നീട് ആം ആദ്മി രൂപം കൊള്ളുകയും അണ്ണാ ഹസാരെയുമായി തെറ്റിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഇങ്ങോട്ട് ഇത് രണ്ടാം തവണ എത്തുമ്പോഴും ജനങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ഗ്യാസ് ബില്ല്, ഒപ്പം വൈദ്യുതി ബില്ല്, വാട്ടർ ബില്ല് എന്നിങ്ങനെ സൗജന്യം നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ ഒരു വശത്ത് നൽകിക്കൊണ്ട് മറുവശത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി സർക്കാരും നടത്തി എന്നുള്ളതാണ്. അതായത് അഴിമതിക്കെതിരെ കൊടി പിടിച്ചുകൊണ്ട്, അഴിമതിക്കെതിരെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, അഴിമതിക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് മുൻപോട്ട് വരികയും ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടി മറുവശത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഡൽഹി സർക്കാരുമായി പുറത്തു വന്നിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മാത്രമല്ല, സമാനമായ കേസിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ രണ്ടാമനും ആം ആദ്മിയിലെ രണ്ടാമനുമായിട്ടുള്ള മനീഷ് സിസോദിയ ഈ സമാനമായ കേസിൽ, മധ്യനയ അഴിമതി കേസിൽ ഇപ്പോൾ ആഴ്ചകളായി ജയിലിലാണുള്ളത്. അതിന് നേരത്തെ കള്ളപ്പണ ഇടപാട് കേസിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജാമ്യം ലഭിച്ച് പുറത്തു വന്നെങ്കിലും കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഇയാളുടെ ജാമ്യം റദ്ദാക്കുകയും വീണ്ടും സത്യേന്ദ്ര ജെയിൻ ജയിലിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ, അതും കരാറിലൂടെയുള്ള അഴിമതികൾ അല്ലെങ്കിൽ സർക്കാരിന്റെ നടപടികൾ ചില കമ്പനികൾക്ക്, തീർച്ചയായും എം എൽ എ ആയിട്ടുള്ള സഞ്ജയ് സിംഗ്, അത്തരത്തിൽ ആം ആദ്മിയുടെ ഭാഗത്തുനിന്നുള്ള കേസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മുഖപരിചയമുള്ളതും അല്ലാത്തതുമായ നേതാക്കൾ, സഞ്ജയ് സിംഗിന് അപ്പുറത്തേക്കും മറ്റ് ചില എം എൽ എമാർ കൂടി ഈ കേസുകളിൽ ഉൾപ്പെടുകയും എം എൽ എ സ്ഥാനം അല്ലെങ്കിൽ പാർട്ടി സ്ഥാനം രാജിവെക്കുകയും ജയിലിൽ പോകേണ്ടിയും വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു അഴിമതിക്കെതിരെ നിലപാടെടുത്തുകൊണ്ട്, അഴിമതിക്കെതിരെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ആം ആദ്മി വലിയ അഴിമതി ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട്. ആ അഴിമതി എങ്ങനെയെന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എല്ലാം ഉയർന്ന തരത്തിൽ നേരിട്ട് അഴിമതി പണം കൈപ്പറ്റാതെ കരാറുകൾ നൽകുക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതിയിൽ കമ്പനികൾക്ക് ഫേവറായിട്ടുള്ള നടപടി സ്വീകരിക്കുക, അതിന് പകരം കമ്പനി ഒരു മൂന്നാം കക്ഷി വഴി പണം, അതിൻ്റെ ആ പണത്തിൻ്റെ മൂല്യം തിരിച്ച് സർക്കാരിന് നേതൃത്വം നൽകുന്ന വ്യക്തികളിലേക്കോ പാർട്ടികളിലേക്കോ എത്തുക, ആ തരത്തിലുള്ളൊരു അഴിമതിയാണ് ഇവിടെ ഡൽഹിയിലും നടന്നിട്ടുള്ളത്. കേരളത്തിലും സമാനമായ പരാതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്നത് നമുക്കറിയാം. സമാനമായി ഈ മധ്യനയ അഴിമതി പരിശോധിക്കുമ്പോൾ ഡൽഹിയിൽ പുതിയ
മദ്യനയം രൂപീകരിക്കുന്നു. നേരത്തെ സർക്കാരിന്റെ കീഴിലുള്ള ഔട്ട്ലെറ്റുകളായിരുന്നു മദ്യവിതരണത്തിനുണ്ടായിരുന്നതെങ്കിൽ 2021-22 പുതിയ മദ്യനയം രൂപീകരിക്കുകയും മദ്യവിതരണത്തിന്റെ ചുമതല പൂർണ്ണമായും സ്വകാര്യ കമ്പനികൾക്ക് വിട്ടു നൽകുകയുമാണ് ആം ആദ്മി ചെയ്തിട്ടുള്ളത്. അതിൽ ചില കമ്പനികൾ മുൻപ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് പോലും ഈ മദ്യവിതരണത്തിന്റെ ചുമതല നൽകിയതിലൂടെ ആം ആദ്മിക്ക് 100 കോടി രൂപയുടെ പണം ലഭിച്ചു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. അത് വളരെ കൃത്യമായി മന്ത്രിസഭ അറിയാതെ, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയൊന്നും അറിയാതെ ഇത്തരത്തിലൊരു വലിയ അഴിമതിക്ക് നടത്താനാകില്ല എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം ഈ അഴിമതിയുടെ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ്. ഈ മറ്റ് പ്രതികളുമായി ഫേസ് ആപ്പ് വഴി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും നേരത്തെ തന്നെ കോടതികളിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിലവിൽ ആ കേസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഈ ദക്ഷിണ ഭാരതത്തിൽ ഈ കമ്പനികൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ മദ്യവിതരണത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും അഴിമതിക്ക് കളമൊരുക്കുകയും ചെയ്തിട്ടുള്ള BRS നേതാവ് കവിത, വ്യവസായിയും വിജയ് നായർ തുടങ്ങിയവർ ഇതിനോടകം തന്നെ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. വലിയ അഴിമതിയും രാജ്യ തലസ്ഥാനത്ത് ഈ മദ്യനയത്തിലൂടെയും ആം ആദ്മി നടത്തി എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ മറ്റൊരു സമൻസ് കൂടി ED ഇപ്പോൾ പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം ആദ്യ സമൻസ് ജെൽ ബോർഡ് അഴിമതിയിലും ED നൽകിയിരുന്നു. ജെൽ ബോർഡിൽ കരാറുകൾ നൽകുന്നതിലൂടെ ഈ കരാർ ലഭിച്ചിട്ടുള്ള കമ്പനികളിൽ നിന്ന് ആം ആദ്മി തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്തി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയും ചില കമ്പനികൾക്ക് അനുകൂലമായ നടപടികൾ എടുക്കുന്നതിലൂടെ ആ കമ്പനികളിൽ നിന്ന് പണം പാർട്ടിയോ പാർട്ടികളിൽ നിന്ന് വ്യക്തികളിലേക്കോ എത്തുന്നു എന്നുള്ളതാണ് വലിയ രീതിയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും രാജ്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കവേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടെടുത്തിട്ടുള്ള ഈ ഒരു നടപടി വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്, രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ പകപോക്കലായി കരുതുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കാലങ്ങളായി തുടർന്നു വന്ന നടപടിയുടെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. BJPയുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമാണ്. വിഷയത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇന്നിനി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കാനുണ്ട്. കോടതിയിൽ ഹാജരാക്കുമ്പോഴുള്ള നടപടിക്രമങ്ങൾ ഒന്നുകിൽ നവംബർ മുതലാണ് ആ പുതിയ മദ്യനയം ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ നടപ്പിലാക്കി വന്നത്. അതു മുതൽ തുടങ്ങിയ അഴിമതി കഥകളാണ് ഓരോന്നായി ചുഴലിഞ്ഞ ഒടുവിൽ മനീഷ് സിസോദിയയുടെ അറസ്റ്റിലേക്കും അതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരുടെ അറസ്റ്റിലേക്കും ഏറ്റവും ഒടുവിലായി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്കും വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.